വിവരം. അതേസമയം രഞ്ജിത്തിനെതിരെ യുവാവ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. മോശമായി തന്നോട് പെരുമാറി എന്ന രീതിയിലാണ് യുവാവിന്റെ വാക്കുകൾ. 2012 ഇത് സംഭവിക്കുന്നത്. ഞാന് നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു ബാവൂട്ടിയുടെ നാമത്തിൽ നിന്ന് വന്ന സിനിമയുടെ ഒരു ലൊക്കേഷനിൽ ഞാൻ അവിടെ സിനിമ ലൈക്ക് ലൊക്കേഷൻ കാണാൻ അവിടെ സിനിമയിൽ മമ്മൂക്ക് കാവ്യ മാധവൻ എല്ലാവരും ഉണ്ടായിരുന്നു. സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് ഞാനും ഫ്രണ്ട്സിന്റെ കൂടെയാണ് പോണത്. അപ്പോൾ ഈ പോകുമ്പോൾ അവിടെ നല്ല ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ അവരെന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം. അപ്പം ഞാൻ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി രഞ്ജിത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മമ്മൂക്ക് എന്നെ കാണണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒഫ്കോഴ്സ് അത്രയും ആൾക്കാരുടെ നിന്ന് എന്നെ മാത്രം വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കുമ്പം ഒബിയസ്ലി നമുക്കത് ഹാപ്പി ആണല്ലോ. അപ്പം ഞാൻ ആ കാണണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ സമയത്ത് ഉള്ളിൽ രഞ്ജിത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം മമ്മൂക്കയും കാവ്യ മാധവനും അവരെല്ലാം ഇപ്പുറത്തെ സൈഡിൽ. അപ്പം ആ സമയത്ത് രഞ്ജിത്ത് ഉള്ളിലേക്ക് വിളിച്ചു, എന്താണ് പിന്നെ ഷൂട്ടിംഗ് കാണാൻ വന്നതാണോ, അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ അപ്പം പുള്ളിയുടെ എല്ലാ സിനിമകളും കാണാറുണ്ട്. അപ്പം ആ ഒരു സന്തോഷത്തിൽ ഞാനും പിന്നെ പുള്ളിൻ്റെ അടുത്ത് അങ്ങോട്ടും സംസാരിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം പേഴ്സണലായിട്ട്, ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിൽ പുള്ളിയുടെ നമ്പർ എഴുതി തന്നു. അപ്പോൾ നമ്പർ എഴുതി തന്നപ്പം ഞാൻ അപ്പോഴും ആക്ച്വലി ഞാൻ വണ്ടർ ആയിരുന്നു. കാരണം അത്രയും വലിയൊരു ലിജൻഡ് ഡയറക്ടർ പുള്ളിയുടെ നമ്പർ എനിക്ക് തരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഞാൻ നമ്പർ വാങ്ങിച്ചു, ഞാൻ വീട്ടിലേക്ക് പോയി. സെക്കൻഡ് ഡേ ഞാൻ പുള്ളിക്ക് അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ, നീ എന്നെ വിളിക്കരുത്, മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഫോണിലേക്ക് മെസ്സേജ് ചെയ്യാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് ചെയ്തു. അപ്പോൾ പറഞ്ഞു, നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമോ, എനിക്ക് പേഴ്സണലായിട്ടൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഓഡിഷൻ ബൈ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം പുള്ളി ബാംഗ്ലൂരിലേക്ക് വിളിച്ചതല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും പോകണം, വലിയൊരു ആഗ്രഹമാണ് എന്തായാലും കാണണം എന്നുള്ള രീതിയിൽ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. പോയ സമയത്ത് ഞാൻ ലേറ്റ് നൈറ്റ് ആയിട്ട് അവിടെ എത്തുന്നത്, ഞാൻ ഫ്ലൈറ്റിനാണ് പോയത്. അപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് അവിടെ എത്തുന്നത്. ബാംഗ്ലൂർ എത്തിയപ്പോൾ പുള്ളി താജ് ഹോട്ടലിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ റിസപ്ഷനിൽ എത്തിയപ്പം ഒഫ്കോഴ്സ് ഞാൻ 21 ആ സമയത്ത് 21-22 ഏജ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് അവരെന്നെ വിസിറ്റേഴ്സ് അലൌഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു റൂമിലേക്ക്. കാരണം എൻ്റെ പ്രായം ഞാൻ കുറച്ച് ചെറുതായിരുന്നു ആ സമയത്ത്. അപ്പോൾ എല്ലാവരും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഫോണിൽ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ രഞ്ജിത്ത് സാറെന്നൊന്നും വിളിക്കുന്നില്ല, ബിക്കോസ് ദ വേ ഹൗ ഹീ ട്രീറ്റഡ് മീ അതൊരിക്കലും ഹീസ് നോട്ട് ഡിസേർവിങ് ദാറ്റ് റെസ്പെക്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല. പുള്ളി എന്നോട് പറഞ്ഞു, നീ അവിടെ ഒരു കോഫി ബാർ ഉണ്ട്, കോഫി ബാറിൻ്റെ ബാക്കിൽ സ്റ്റെയർ കേസ് ഉണ്ട്, ഇതൊരു 4-5 star പ്രോപ്പർട്ടിയാണ്, അവിടെ ഒരു റിസപ്ഷനിസ്റ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റിയോ ഒന്നും അറിയാതെ പുള്ളി ബാക്കിലൂടെയാണ് എന്നോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബാക്കിൽ പുള്ളി പറഞ്ഞ രീതിയിൽ ഞാൻ എക്സിറ്റ് വഴി സ്റ്റെയർ കേസ് കയറി 4th floor ഫോർത്ത് ഫ്ലോറിൽ പുള്ളിയുടെ റൂമിൽ റൂം നമ്പർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോയപ്പം പുള്ളി കാഷ്വലായിട്ട് റൂമിൽ ഉണ്ടായിരുന്നു. പുള്ളി ആൽക്കഹോളിക് കൺസംപ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വോഡ്ക എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ വിളിച്ചു, ഒരുപാട് സന്തോഷമായി കണ്ടതിൽ. അപ്പം ഞാനും ആക്ച്വലി ഭയങ്കര വണ്ടറായിരുന്നു, കുറച്ച് നെർവസും ആയിരുന്നു. ഗുഡ് മോർണിംഗ് മാം, വലിയ രീതിയിലുള്ള വിമർശനം.